നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെട്ടിമുടി ദുരന്തത്തിൽ മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 42. ഇനി 15 പേരെ കൂടി കണ്ടെത്താനുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും പെട്ടിമുടിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിൽ അതിസാഹസികമായി നടക്കുന്നു. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടി അടുക്കുന്നു. അഞ്ചംഗ ഉപസമിതി തേക്കടയിൽ സന്ദർശനം നടത്തി. MD തോമസിന് യാത്രാമൊഴി നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന MD തോമസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കുട്ടിക്കാനത്തെ വസതിയിലെത്തി. വിശദമായ വാർത്തകളിലേക്ക്. പെട്ടിമുടിയിൽ രാവിലെ മുതൽ ആരംഭിച്ച തിരച്ചിലിൽ 4 മണിവരെ 16 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇതുവരെ മരിച്ചവർ 52. ഇനി 15 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കുട്ടികളെയാണ് ഏറെയും കണ്ടെത്താനുള്ളത്. പെട്ടിമുടിയിൽ നിന്നും സിറ്റി വിഷൻ പ്രതിനിധി ജെൻസൺ ചേരുന്നു. ജെൻസൺ, പെട്ടിമുടി ദുരന്തത്തിലെ ഇതുവരെ സ്ഥിരീകരിച്ച മരണനിരക്ക് എത്രയാണ്? എന്താണ് അവിടെ നിന്നുമുള്ള കൂടുതൽ വിവരങ്ങൾ? അശ്വതി, പെട്ടിമുടി ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് 4 ദിവസം പിന്നിടുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ പുഴയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള തുരുത്തുകളിൽ നിന്നാണ് ഇവയെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ 6 മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുത്തിരുന്നു. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഈ മൃതദേഹങ്ങളെല്ലാം ഒഴുകി പുഴയിൽ എത്തിയതാവാം എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. കൂടുതൽ ദൂരങ്ങളിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിരിക്കാമെന്നും അധികൃതർ പറയുന്നുണ്ട്. നാളെ അവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് പ്രാദേശികമായി അഡ്വഞ്ചർ അറിയാവുന്ന യുവാക്കളെ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. ദേവികുളം MLA എസ് രാജേന്ദ്രൻ, ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ, മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ, ഇടുക്കി MP ഡീൻ കുര്യാക്കസ് എന്നിവരും ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. കൂടുതൽ NDRF അടക്കമുള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇവരെല്ലാം തന്നെ സമീപങ്ങളിൽ വിവിധ സംഘങ്ങളെ തിരഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 52. ഇനി 19 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത്. ദുരന്തം നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴും മുഴുവൻ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയാത്തത് വളരെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ശക്തമായ മഴയും കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യവുമാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനും തിരച്ചിൽ നടത്താനും തിരിച്ചടിയാവുന്നത്. അശ്വതി, പെട്ടിമുടിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത് ജെൻസൺ ക്ലമന്റ്. നന്ദി ജെൻസൺ. പ്രതികൂല കാലാവസ്ഥയിലും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള തിരച്ചിൽ അതിസാഹസികമായാണ് നടക്കുന്നത്. ശക്തമായ കുത്തൊഴുക്കുള്ള പെട്ടിമുടിയാറിലെ തിരച്ചിലാണ് ഏറ്റവും ദുർഘടം. കല്ലിടുക്കുകളും കയങ്ങളും കൃത്യമായി അറിയാവുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവിംഗ് ടീമും മൂന്നാർ അഡ്വഞ്ചർ അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മൂന്നാറിലെ യുവാക്കളുടെയും നേതൃത്വത്തിലാണ് പുഴയിലെ തിരച്ചിൽ തുടരുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും കണ്ടെടുക്കുവാനുള്ള തിരച്ചിൽ അതിസാഹസികമായാണ് നടക്കുന്നത്. ശക്തമായ കുത്തൊഴുക്കുള്ള പെട്ടിമുടിയാറിലെ തിരച്ചിലാണ് ഏറ്റവും ദുർഘടം. കല്ലിടുക്കുകളും കയങ്ങളും കൃത്യമായി അറിയാവുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവിംഗ് ടീമും മൂന്നാർ അഡ്വഞ്ചർ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മൂന്നാറിലെ യുവാക്കളുടെയും നേതൃത്വത്തിലാണ് പുഴയിൽ തിരച്ചിൽ തുടരുന്നത്. മൂന്ന് കിലോമീറ്റർ മുകളിൽ നിന്നും പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾ പെട്ടിമുടിയാറിലേക്കാണ് എത്തിയത്. തിരച്ചിലിന്റെ ആദ്യ ദിവസം 2 മൃതദേഹങ്ങൾ കിട്ടിയതും പുഴയിൽ നിന്നാണ്. ഇതിനുശേഷമാണ് പുഴയിൽ തിരച്ചിൽ സജീവമാക്കിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ പുഴയിൽ നിന്നും 6 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ പെട്ടിമുടിയാർ ചെന്നുചേരുന്ന കടലാരെത്തുന്ന കരിമ്പിയാർ എന്നിവിടങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ഇന്നലെയും പെട്ട ദിവസം നമ്മൾ പോയപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത പോയിന്റിന് SPനോട് സംസാരിച്ചിട്ട് ഒരു വലിയ ടീമൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു 10 ടീമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നും കൂടെ ഈ മൗണ്ടനറിങ് റാപ്പ്ലിങ്ങിന് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരനെ ഒരു ടീമാക്കിയിട്ട് ഒരു 20 പേർ കൊണ്ട ടീം ഇന്ന് ഇവർ എടുക്കാൻ പോയിട്ടുള്ള സ്ഥലത്തിരുന്ന് കുറച്ചുകൂടെ അകത്തോട്ട്
ഒരു 3-4 കിലോമീറ്റർ റോപ്പും മറ്റ് എക്യുപ്മെന്റ്സും വെച്ചിട്ട് സേഫ്റ്റി പ്രിക്കോഷനും വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം അവർ യാർ എന്തായാലും അവർ പോയി തിരിച്ചു വരാൻ തന്നെ ഒരു ദിവസം മുഴുവൻ എടുക്കും. അവർ തിരിച്ച് വരുമ്പോഴേക്കും നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഉണ്ടോ, അവിടെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, അവിടെ ഏതെങ്കിലും ബോഡി ഉണ്ടോ എന്ന് വരെ ഉള്ള ഒരു കാര്യം അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് വൈകുന്നേരം അറിയാൻ പറ്റും. അതനുസരിച്ച് നാളെയും മറ്റ ദിവസമുള്ള തിരച്ചിലുകൾ കണ്ടിന്യൂ. കുത്തൊഴിക്കുള്ള പുഴയിൽ പ്രദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വഴികാട്ടുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ദേവികുളം അഡ്വഞ്ചർ അക്കാദമിയിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയ മൂന്നാറിലെ മുൻ വിദ്യാർത്ഥികളും പരിശീലകരും സാഹസിക തിരച്ചിലിൽ സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പമുണ്ട്. ശക്തമായ മഴയും കുത്തൊഴുക്ക് മൂടൽമഞ്ഞും അടക്കമുള്ള പ്രതിസന്ധികളെ അവഗണിച്ചാണ് ഇവരുടെ സാഹസിക തിരച്ചിൽ. ജെൻസൺ ക്ലമെന്റ്, ന്യൂസ് ബ്യൂറോ, മൂന്നാർ. കൺമുന്നിൽ വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് പെട്ടിമുടിയിലെ ദുരന്തമുഖത്ത് നിന്നും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ രണ്ടു കുടുംബത്തിലെ 7 പേർ. ഭീതി നിറഞ്ഞ കുഞ്ഞു മുഖങ്ങളിൽ ഇപ്പോഴും കണ്ണീരുണങ്ങിയിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ജീവൻ മാത്രം തിരിച്ചു തന്നു. ഒരു കുടുംബമായി ജീവിച്ചവരെ ഒന്നും ബാക്കി വെക്കാതെ ഉരുൾ കൊണ്ടുപോയി. പറഞ്ഞു മുഴുവിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് ഓർത്ത് കരയുന്ന കവിതയും ഉണങ്ങാത്ത മുറിവാണ്. ഉരുൾ പൊട്ടിയൊലിച്ചെത്തിയ വലിയ ശബ്ദം കേട്ട് സുനാമി വരുന്നുണ്ടമ്മയെന്ന് ഉറക്കെ നിലവിളിച്ച മിഥുന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഭീതി നിറയുകയാണ്. மேலிருந்து வந்துருச்சு சுனாமி அப்படின்ட்டு வந்தாங்க. அதுக்கடுத்து எல்லாரும் வீட்டுக்குள்ளே இருங்க அப்படின்ட்டு எல்லாரும் வெளியே நாங்கள் பார்த்துக்குறோம் அப்படின்ட்டு போயிட்டாங்க. போனதுக்கடுத்து எங்கள் பெரியப்பா வந்து கீழே போனார். போயிட்டு கீழே போயிட்டு வாட்சரை கூப்பிட போனார். வாட்சரை கூப்பிட போது அவங்க வாட்சர் லைன்ஸே இல்லையா, தரமட்டமாக கிடக்கு, தலையில் அடிச்சுட்டு வந்து அழுதாரு. என் கூட பழகினவங்கள்லாம் இறந்துட்டாங்களே அப்படின்ட்டு. அதுக்கடுத்து மேலே வந்துட்டு அந்த லயத்தில் எல்லாரும் போயிட்டாங்க. ഉരുൾപൊട്ടലുണ്ടായി തകർന്ന 4 ലയൻസുകളുടെ ഇടതുവശത്ത് അല്പം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലാണ് ഷൺമുഖയ്യ, ഭാര്യ മഹാലക്ഷ്മി, മക്കളായ മഹാരാജ, ലാവണ്യ എന്നിവരും മറ്റൊരു കുടുംബത്തിലെ അംഗങ്ങളായ വിജയകുമാർ, ഭാര്യ രാമലക്ഷ്മി, മക്കളായ മിഥുൻ കുമാർ, രഞ്ജിത് കുമാർ എന്നിവരും താമസിച്ചിരുന്നത്. മലമുകളിൽ നിന്ന് ഉരുൾ വരുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങും മുമ്പ് എല്ലാം കഴിഞ്ഞിരുന്നു. ഇന്ന് ഇവരും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും മാത്രമാണ് ദുരന്തത്തിൽ ബാക്കിയായുള്ളത്. എല്ലാം കവർന്നെടുത്ത ദുരന്ത നിമിഷത്തെ ശപിച്ചും ഉള്ളിലെ തീരാത്ത വേദനയുമായി ഇവർ കഴിയുകയാണ് കന്നിമലയിലെ ബന്ധുവീട്ടിൽ. ജെൻസൺ ക്ലമെൻ, ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പെട്ടിമുടി ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അടച്ചുറപ്പില്ലാത്ത പഴയ ലയങ്ങളിൽ. എല്ലാ സഹായങ്ങളും സർക്കാരടക്കം വാഗ്ദാനം ചെയ്യുമ്പോഴും ദുരന്തത്തിന് ശേഷം കമ്പനി അധികൃതരോ സന്ദർശനം നടത്തിയ മന്ത്രിമാരോ ഇവരെ കാണാനോ ആശ്വസിപ്പിക്കാനോ എത്തിയിട്ടില്ല. പെട്ടിമുടി ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 2 കുടുംബങ്ങളിലെ 7 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ദുരന്തത്തിന്റെ പിറ്റേന്ന് തന്നെ കമ്പനി അധികൃതർ ഇവരുടെ പുനരധിവാസം സാധ്യമാക്കിയെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കാലിത്തുഴുത്തിനേക്കാൾ മോശവും കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും നിലം പൊത്താറായ എസ്റ്റേറ്റ് ലയത്തിലാണിവർ. കെട്ടിടത്തിന് ജനലുകൾ പോലുമില്ല, ആകെ ചോർന്നൊലിക്കുന്ന അവസ്ഥ. ഇവിടെ കിടക്കുന്നതിലും ഭേദം പെട്ടിമുടിയിലെ മണ്ണിനടിയിൽ പെടുന്നതാണെന്ന് ഇവർ പറയുന്നു. பல மிருகங்கள் வந்து படுக்கிற இடம், நாங்கள் பேருந்த தண்ணியோடு நாங்கள் பேருந்துக்கலாம். இங்கேயும் வந்து இந்த எத்தனை வருஷத்துக்கு முன்னாடி கெட்டின கல் தெரியல, அந்த கல்லும் கீழே வந்துச்சுன்னா அதுலேயும் நாங்கள் செத்து போவோம். எங்களுக்கு ஒரு வழி இல்லை, ஏதாவது கம்பெனியும் சர்க்காரம் பார்த்து ஏதோ ஒரு நல்ல வழியை காய்ச்சி எங்களுக்கு கொடுங்க. வேறு சின்ன சின்ன பிள்ளைகளை வச்சு எங்களால் ஒன்றும் செய்ய முடியாது. ദുരന്തം നടന്നതിനു ശേഷം ഇവരെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചതല്ലാതെ ഇവിടേക്ക് കമ്പനി അധികൃതർ എത്തിയിട്ടില്ല.
എല്ലാവിധ സഹായങ്ങളും പുനരധിവാസവും സാധ്യമാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ മന്ത്രിമാരും ഭരണപ്രതിപക്ഷ നേതാക്കന്മാരും പെട്ടിമുടി സന്ദർശിച്ച് മടങ്ങിയപ്പോഴും ആരും ഇവരെ തിരക്കിയതുമില്ല. വലിയ ദുരന്തത്തിൽ നിന്ന് ഇവർ കരകയറിയെത്തിയത് മറ്റൊരു ദുരിത ജീവിതത്തിലേക്കാണ്. ജെൻസൻ ക്ലമൻ, സിറ്റി വിഷൻ, മൂന്നാർ. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. ജില്ലയിലെ കോവിഡ് സ്ഥിതിഗതികളെ കുറിച്ചുള്ള വിവരങ്ങളുമായി ബിന്ദ ജോയി ചേരുന്നു. ബിന്ദ, എന്താണ് ഇന്ന് ജില്ലയിലെ കോവിഡ് 19 ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ? അശ്വതി, ഇന്ന് സംസ്ഥാനത്ത് 1417 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1242 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് രോഗം ബാധിച്ച് 5 പേരാണ് മരണമടഞ്ഞിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ ആശ്വാസ ദിനമാണ്. എങ്കിൽ തന്നെയും 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരുടെയും രോഗ ഉറവിടം വ്യക്തമല്ല എന്നത് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. കുമളി റോസാപ്പൂക്കണ്ടം സ്വദേശിക്കും ഉടുമ്പന്നൂർ സ്വദേശിക്കും ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. വണ്ടൻമേട് സ്വദേശിയായ 69-കാരനും കാമാക്ഷി പാവക്കണ്ടം സ്വദേശി 80-കാരനും നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അശ്വതി, നന്ദി. ബിന്ദ, കുമളിയിൽ കോവിഡ് സമൂഹ വ്യാപനം എന്ന സൂചന. ക്ലീനിംഗ് തൊഴിലാളിക്ക് കോവിഡ് പോസിറ്റീവായി, ഉറവിടം തിരിച്ചറിയാനായിട്ടില്ല. കുമളി ടൗണിലെ കോവിഡ് സെന്ററും സമീപ പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കിയിരുന്ന വ്യക്തിക്കാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ആന്റിജൻ ടെസ്റ്റിലൂടെയാണ് ഇയാളുടെ രോഗം കണ്ടെത്തിയത്. ആന്റിജൻ പരിശോധന നടത്തുന്ന സമയം വരെ ഇയാൾ കോവിഡ് സെന്ററിന് സമീപത്ത് പല ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുമളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ കുമളി ക്ലീൻ കുമളി സൊസൈറ്റിയിലെ ക്ലീനിംഗ് തൊഴിലാളികളുമായി നിത്യവും അടുത്തിടപഴകുന്ന ആളാണ് ഇദ്ദേഹം. സമ്പർക്കത്തിലൂടെയാണ് ഇയാൾക്ക് രോഗം പടർന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ആരിൽ നിന്നുമാണ് സമ്പർക്കം ഉണ്ടായതെന്ന കാര്യം വ്യക്തമല്ല. കൈകൾ കഴുകുന്നതിന് മറ്റുമായി കുമളി ടൗണിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ടാപ്പുകളിൽ വെള്ളവും സാനിറ്റൈസറും മറ്റും ക്രമപ്പെടുത്തുന്ന ചുമതലയാണ് പഞ്ചായത്ത് ഇയാൾക്ക് നൽകിയിരുന്നത്. അതിനാൽ പുലർച്ചെ മുതൽ വൈകിട്ട് വരെ ഇയാൾ കുമളി ടൗണിൽ സജീവ സാന്നിധ്യമാണ്. സൊസൈറ്റിയുടെ കീഴിൽ കുമളി ടൗണിൽ ജോലി ചെയ്യുന്ന ക്ലീനിംഗ് തൊഴിലാളികളുമായി ഇയാൾക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്. മാത്രമല്ല പഞ്ചായത്തിൽ നിന്നും ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ബ്ലീച്ചിംഗ് പൗഡറും ലോഷനും മറ്റും എടുക്കുവാൻ പോയിരുന്നതും ഇയാളായിരുന്നു. കഴിഞ്ഞ 4 മാസത്തോളമായി ഇയാൾ കോവിഡ് സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ മാത്രമാണ് ഇയാളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇത് അധികൃതരുടെ വീഴ്ചയായും ചൂണ്ടിക്കാണപ്പെടുന്നു. കോവിഡ് സെന്ററിലെ ചുമതലയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നുമാണ് കുമളിയിൽ കോവിഡ് പടരാൻ കാരണമായതെന്നാണ് ആളുകൾ പറയുന്നത്. ഇദ്ദേഹം പണം കൈമാറിയതിലൂടെ ഉണ്ടായ സമ്പർക്കത്തിൽ നിന്നും 2 യുവാക്കൾക്ക് അസുഖം പിടിച്ചിരുന്നു. ഇതിൽ ഒരാൾ ക്വാറന്റൈൻ ലംഘിച്ച് കറങ്ങി നടന്നിരുന്നു. ആഹാരം കഴിക്കുവാൻ വന്ന ഇയാളിലൂടെ ഹോട്ടലുടമയ്ക്കും ഭാര്യയ്ക്കും മകനും അസുഖം പിടിപെട്ടു. മകനിലൂടെ 10 സുഹൃത്തുക്കൾക്കും സമ്പർക്കത്തിലൂടെ രോഗം പിടിപെടുകയായിരുന്നു. ഇവരുടെയൊക്കെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും ക്ലീനിംഗ് തൊഴിലാളിയുടെ സമ്പർക്കം കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമളി. പീരുമേടിന്റെ അച്ചായൻ MD തോമസിന് യാത്രാമൊഴി നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന MD തോമസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കുട്ടിക്കാനത്തെ വസതിയിലെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന MD തോമസിന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെത്തി. കുട്ടിക്കാനത്തെ വസതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തിയ പൊതുദർശനത്തിൽ മന്ത്രി MM മണി, ഉമ്മൻചാണ്ടി, കാഞ്ഞിരപ്പള്ളി മുൻ രൂപതാധ്യക്ഷന്മാർ മാത്യു അറക്കൽ, ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിയിൽ, MPമാരായ ആന്റോ ആന്റണി, ഡീൻ കുര്യാക്കോസ്, MLAമാരായ ES ബിജിമോൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, N ജയരാജ്, മോൻസ് ജോസഫ്, റോഷി അഗസ്റ്റിൻ, എൽദോസ് കുന്നപ്പള്ളി, മുൻ MLAമാരായ EM അഗസ്തി, മാത്യു സ്റ്റീഫൻ, AK മണി, നേതാക്കളായ റോയി കെ പൗലോസ്, ജോയി തോമസ്, അലക്സ് കോഴിമല, CP മാത്യു തുടങ്ങിയ നീണ്ട നിര തന്നെ പീരുമേടിന്റെ അച്ചായനെ കാണാനെത്തി. ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി പടുത്തുയർത്തുവാൻ പ്രയത്നിച്ച മുൻനിര നേതാക്കളിൽ പ്രമുഖനായിരുന്നു ജനങ്ങൾ സ്നേഹത്തോടെ അച്ചായനെന്ന് വിളിച്ചിരുന്ന MT തോമസ്. 1972 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. 78 പാർട്ടി പുലർന്നപ്പോൾ DCC ട്രഷറർ സ്ഥാനത്തെത്തി. വർഷങ്ങളോളം KPCC എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ചു. ഈ കാലയളവിലാണ് ഇടുക്കിയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലവും കോൺഗ്രസ് നേടിയെടുത്തത്. ബൂത്ത് കമ്മിറ്റി മുതൽ പ്രവർത്തകരെ പേരെടുത്തു വിളിച്ച അച്ചായൻ രാഷ്ട്രീയ എതിരാളികൾക്കും പ്രിയപ്പെട്ടവനായി. അരനൂറ്റാണ്ടുകാലം കൺസ്യൂമർ ഫെഡ് ചെയർമാനായി സേവനമനുഷ്ഠിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സംസ്ഥാന സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, പീരിമേട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ, ദേശീയ സഹകരണ ഫെഡറേഷൻ അംഗം, മലങ്കര മാർത്തോമ സുറിയാനി സഭ ഭദ്രാസന അസംബ്ലി അംഗം, ഫിഷ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വൈസ് ചെയർമാൻ, സേവാദാൾ ജില്ലാ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മലനാട് തോട്ടം തൊഴിലാളി യൂണിയൻ സ്ഥാപകനാണ്. വാഗമൺ മലനാട് സർവീസ് സഹകരണ ബാങ്ക്, വാഗമണിലെ മാസ്കോ തേയില ഫാക്ടറി, വിനോദസഞ്ചാര രംഗത്തെ സഹകരണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ സഹകരണ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ശവസംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് തിരുവല്ല ആനമല സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. അരവിന്ദ് കാർത്തിക്, സിറ്റി വിഷൻ, ഏലപ്പാറ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടി അടുക്കുന്നു. 5-അംഗ ഉപസമിതി തേക്കടയിൽ സന്ദർശനം നടത്തി. അതേസമയം വൃഷ്ടി പ്രദേശത്ത് മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. മുല്ലപ്പെരിയാർ ഉപസമിതിയുടെ ഡാം പരിശോധന പൂർത്തിയായി. അണക്കെട്ടിനെ സംബന്ധിച്ചോ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത സംബന്ധിച്ചോ പ്രശ്നമില്ലെന്നാണ് വിലയിരുത്തൽ. 5-അംഗ സമിതി നാളെ ഓൺലൈനായി യോഗം ചേരും. സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് നിയന്ത്രിത അളവിൽ പുറത്തേക്ക് ഒഴുക്കണമെന്ന് കേരളം വീണ്ടും ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, കുമളി. ഒരു കാലവർഷക്കെടുതികൾക്ക് കൂടി ജില്ല സാക്ഷ്യം വഹിച്ചിട്ടും ഭീതി വിട്ടുമാറാതെ അഞ്ചുരുളി ആദിവാസിക്കുടി നിവാസികൾ. പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന നിലം പൊത്താറായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അഞ്ചുരുളി ആദിവാസിക്കുടിയിലെ ഒരു വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. തലനാരിഴയ്ക്കാണ് ഈ കുടുംബം വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് PMY പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയിരിക്കുന്ന 9 വീടുകൾക്കാണ് ഭീഷണിയായി നിലംപൊത്താറായ 40 മരങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയിലും വിറങ്ങലോടെയായിരുന്നു ഈ 9 കുടുംബങ്ങളിലെ ജീവനുകൾ വീടുകളിൽ കഴിഞ്ഞിരുന്നത്. മഴക്കാലത്തിനു മുൻപ് തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലേക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വീടാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത്. അതും ഞങ്ങൾക്ക് അക്കാരോട്ട് വീട് കിടക്കാൻ ഇവിടെ പെരപ്പണി നിന്നിരുമ്പോൾ അവിടെ കിടക്കാൻ ഷെഡുണ്ടായിരുന്നു. അത് പോയി, മരം വീണ് പോയി. ഇപ്പൊ പുതിയ വീട്ടിൽ കിട്ടി. അത് പെര താമസിക്കാൻ പണിയാൻ താമസിച്ചു. വനം സംരക്ഷണ മേഖലയായതിനാൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലേക്കായി ഏറെ നൂലാമാലകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയും ഇത്തരം പരാതികൾക്ക് പരിഹാരം കാണാത്തത് ഒരു പ്രദേശത്തെ പിന്നോക്ക വിഭാഗത്തോടുള്ള അവഗണനയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന നിരവധി മരങ്ങൾ ഇനിയും മുറിച്ചു മാറ്റാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അടിയന്തരമായി മുറിച്ചു മാറ്റുന്നത് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കോട്ടയം DFO അതിൻ്റെ ഒരു കോപ്പി കാഞ്ചി റേഞ്ച് ഓഫീസർക്കും കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടി വെട്ടിമാറ്റി ഈ അവിടെ ഭീഷണി നിൽക്കുന്ന മരം വെട്ടിമാറ്റുന്നതിനോടൊപ്പം പുതിയതായി പണി തീർത്തിട്ടുള്ള 9 ഭവനങ്ങൾ അതിനകത്ത് ഒരല്പം പണി കൂടി ഇനി തീർക്കേണ്ടതുണ്ട്. അടുപ്പും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഒരു അല്പം പണിയും കൂടി ചെയ്താൽ വൈദ്യുതി കൂടി ലഭിച്ചാൽ എത്രയും വേഗം ജീവന ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഒരു അപകടത്തിനായി കാത്തിരിക്കേണ്ടതല്ല, മറിച്ച് അപകടം വരാതെ നോക്കുകയാണ് വേണ്ടതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. VR വിജയൻ, സിറ്റി വിഷൻ ന്യൂസ്, കട്ടപ്പന. താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നോട്ടീസ്. വണ്ടിപ്പെരിയാർ ചുരുക്കുളം ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ലില്ലിക്കുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത്. ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് കുടുംബം. യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാതെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഗ്രാമപഞ്ചായത്ത് ഒട്ടിച്ചു. വണ്ടിപ്പെരിയാർ ചുരുക്കുളം ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ലില്ലിക്കുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത്. ആത്മഹത്യയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. വണ്ടിപ്പെരിയാർ ചക്കുളം ആശുപത്രിക്ക് സമീപം 50 വർഷക്കാലമായി കുടിൽ കെട്ടി ജീവിച്ചു വരികയാണ് ലില്ലിയും കുടുംബവും. കഴിഞ്ഞ 2 പ്രളയത്തിലും വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ ഒഴുകിപ്പോവുകയും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വീടിനുള്ളിൽ വെള്ളം കയറി സാധനങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 55 വർഷമായി. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയതാണ്.
എനിക്ക് 25 വർഷത്തിന് മുന്നേ 3 സെന്റ് സ്ഥലം കിട്ടിയതാ. വലിയ മലമട, അവിടെ കയറി പോകാൻ പറ്റത്തില്ല. കൊച്ചു വയ്യാത്തതാ, വികലാംഗയാ, വർത്തമാനം പറയത്തില്ല, ശേഷിയില്ല, നടക്കാൻ പറ്റത്തില്ല. മൂത്ത ഏച്ചി തലയ്ക്ക് സ്ഥിരവില്ലാത്തതാ. അതിനെ കൊണ്ട് നോക്കുമോ, ഇതിനെ നോക്കുമോ, ചൊവ്വനേരം 6 പണി പോലും എനിക്ക് തനിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നും ഞാൻ വഴക്ക് കേട്ട് സ്വർണ്ണം കിടപ്പടം പോലും എനിക്ക് ഇത് രണ്ടുപേർക്ക് കൊണ്ട് ഞാൻ എവിടെ കൊടുക്കണം. ഇവിടെ വന്നപ്പോൾ ഇജിമോളെ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട്, ആ 3 സെന്റിൽ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാമെന്ന് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അത്തെ പട്ടയം വെച്ച് പോട്ടോഷാറ്റ് ഈ പ്രാവശ്യം കാണാതെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു സ്ഥലം നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ഥലം നോക്കിയിട്ടുണ്ട്, പോയി ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു വാർഡ് മെമ്പറിനോട്. പറഞ്ഞ് അവരിവിടെ വന്നു ചെന്ന് ഞാൻ പറഞ്ഞു പൊന്നു പോലെ എനിക്ക് സ്ഥലം തരുവാണ്, രണ്ട് കൈയ്യെടുത്തും കുമ്പിട്ട് ഞാനിവിടുന്ന് മാറിയേക്കാന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഇതോടെ 3 വെള്ളപ്പൊക്കത്തിനും പോയി, 2-ാമത്തെ 3-ാമത്തെ വെള്ളപ്പൊക്കം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ഒരു നടപടിയില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് കുരിശുമലയ്ക്ക് സമീപം 3 സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിരുന്നു. എന്നാൽ ഓട്ടിസം ബാധിച്ച മകളും മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയും അടങ്ങുന്ന 4 കുടുംബത്തെയും കൊണ്ട് എങ്ങും പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലില്ലിക്കുട്ടി. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ഗ്രാമപഞ്ചായത്തിന് നോട്ടീസ്. എത്രയും വേഗം വീട് പൊളിച്ചു മാറ്റി വീട്ടിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് തന്നെ പൊളിച്ചു മാറ്റുകയും ഇതിൻ്റെ കൂലി ഉടമയിൽ നിന്നും ഈടാക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. ആത്മഹത്യയല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് ലില്ലിക്കുട്ടിയും പറയുന്നു. ഒരു 3 സെന്റ് സ്ഥലം തന്ന് വീടും തരുവാണ്, ഞാൻ പൊന്നുപോലെ ഇവിടെ മാറി സമ്പാദിക്കുന്ന മുഴുവനും വെള്ളത്തിൽ പോകും. 6 പണി പോലും ചെയ്തിട്ടില്ല. ഈ പഞ്ചായത്ത് കമ്മിറ്റി കുടുംബമെല്ലാം അനിൽ സാറ് പോയി പറയും. സാറ് പറയും ആ കച്ചിന് നിവൃത്തിയില്ലാത്തെന്ന് പറയും. അവിടെ 6 മണിക്ക് പോയില്ലെന്നും പറഞ്ഞ് സാറിനോട് വരെ ഞാൻ വഴക്ക് കേൾക്കും. എനിക്ക് വേണ്ടി സാറിനോടെ എന്നാൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയുള്ള വീടുകൾ മൊത്തം പൊളിച്ചു മാറ്റുവാൻ നോട്ടീസ് നൽകിയതായാണ് ഗ്രാമപഞ്ചായത്ത് അധികൃത വിസ്തീർണം. എന്തായാലും എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ 4 കുടുംബം. അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലും. ന്യൂസ് ബ്യൂറോ കുമളി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നന്മയുള്ള നല്ല പൗരനാകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് വിദ്യാഭ്യാസം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയിലൂടെ ഒരു നാട് മുഴുവനും നന്നാവുകയാണ്. വെറുതെ ബുക്ക് തുറന്നിരുന്ന് കാണാപ്പാടം പഠിക്കുന്നവരെ അല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അറിവാണ് അതിജീവനത്തിന്റെ ആയുധം. ഉന്നത ഗുണനിലവാരമുള്ള ഓയിൽ കേക്കുകളും ശാസ്ത്രീയമായി സംയോജിപ്പിച്ചിരിക്കുന്ന ആര്യ എക്കോപ്ലസ്, അശാസ്ത്രീയമായ രാസവള പ്രയോഗവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളെ അതിജീവിച്ച് കൺസിസ്റ്റന്റ് ആയ വിളവ് ഉറപ്പു നൽകുന്നു. എന്നെ ഞാനാക്കിയ എന്റെ കോളേജ് SSM കോളേജ് രാജാക്കാട്. ബികം എൻലൈറ്റൻഡ് ത്രൂ എഡ്യൂക്കേഷൻ കോഴ്സസ് ഓഫ് ഇറ്റ്. ബികം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ബികം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ BBA. BSc Computer Science. BA English. MCom Finance. MA English. Contact us 7907-94-4799. Hostel facility available for students. Plus 2 കഴിഞ്ഞ സാൻജോയ ബെസ്റ്റ് ഓപ്ഷൻ. ആന്റി, നമ്മുടെ സുരക്ഷയാണ് നാടിന്റെ സുരക്ഷ. വിദ്യാഭ്യാസം നമുക്കൊരു സംസ്കാരമാണ്. അത് ലഭിക്കേണ്ട ഇടത്തു നിന്ന് തന്നെ ലഭിക്കണം. സാൻജോ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ്, മുല്ലക്കാനം, രാജാക്കാട്. ഇടുക്കി ഡയഗ്നോസ്റ്റിക് സെന്റർ, തിയേറ്റർ ജംഗ്ഷൻ, ചെറുതോണി. 24 മണിക്കൂറും വൈദ്യുതി തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്ന CT സ്കാൻ, X-ray യൂണിറ്റുകൾ. CT സ്കാനിങ്ങിന് പുറമെ X-ray റേഡിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട്. ഇടുക്കി ഡയഗ്നോസ്റ്റിക് സെന്റർ, തിയേറ്റർ ജംഗ്ഷൻ, ചെറുതോണി. Right choice for right schooling. Prestigious public school, a concern of SH sisters, with adept teaching faculty, advanced infrastructure, integrated physical training, well-stocked library, sophisticated labs, streamlined methodology, career guidance and counseling facilities. Prestigious public school, a wise decision for a better tomorrow. St. Mary's Central School, Rajakumari, Mangathoti, a dream project of the Diocese of the Idukki. Separate hostel facility for boys and girls. Yes, welcome to St. Mary's.
ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്ട്സ് എല്ലാം അവരുടെ തന്നെ തോട്ടങ്ങളിൽ ഉപയോഗിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയവയാണ്. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഏതൊരു കർഷകനും മികച്ച വിളവ് ലഭിക്കുമെന്ന് മാത്രമല്ല കൃഷിഭൂമി വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാനും കഴിയുമെന്ന് സ്റ്റെന്നി പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൾ 110 പുതുവൽ ഭാഗത്ത് 3 ഏക്കറോളം കൃഷിഭൂമി ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ 110 പുതുവൽ ഭാഗത്ത് മേട്ടിൽ പുത്തൻ വീട്ടിൽ വിക്ടോറിയ സെൽവദാസിന്റെ 3 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ് ശക്തമായ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. കൃഷിയിടവും വഴിയും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചു. ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ ഇപ്പോൾ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. മഴയിലും ഞങ്ങളുടെ വീടിനോട് ചേർന്ന് 2 വൻ ഉരുൾ പൊട്ടുകയും അതിനോട് സംബന്ധിച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങളെല്ലാം ഒലിച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരാരും വന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതുവരെ പഞ്ചായത്തോ മറ്റ് ബന്ധപ്പെട്ടവരോ ഇവിടം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. എത്രയും വേഗം അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുമിളി. വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഏത് നിമിഷവും വീട് നിലം പൊത്തുന്ന അവസ്ഥയിൽ ഒരു കുടുംബം. ഇടുക്കി മരിയാപുരം റോഡിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ പ്രളയത്തിൽ മണ്ണിട്ട് ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത്. ഇടുക്കി തങ്കമണി റോഡിന്റെ നിർമ്മാണത്തിനായി ഹിറ്റാജി ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്നാണ് ഈ മണ്ണിട്ടയുടെ ബലം നഷ്ടപ്പെട്ടത്. നിർമ്മാണം നടക്കുമ്പോൾ തന്നെ പ്രദേശവാസികൾ ഈ മണ്ണെടുപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അധികൃതർ നാട്ടുകാരുടെ നിർദ്ദേശം അവഗണിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് മണ്ണിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതോടെ വീടും അപകട ഭീഷണിയിലായി. തിട്ടിയിടിഞ്ഞാൽ റോഡിന്റെ താഴ്വശത്തുള്ള വീടും അപകടത്തിലാകും. നിലവിൽ തോട് വഴിമാറി ഒഴുകി ഇവരുടെ വീട്ടിൽ വെള്ളം കയറിയ നിലയിലാണ്. നിരവധി കുടുംബങ്ങൾ ഇവിടെ വെള്ളപ്പൊക്കം മൂലം ഭീഷണിയിലുമാണ്. ഈ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ടോമി ഇളന്തുരുത്തി ആവശ്യപ്പെട്ടു. ഈ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വന്നു. ഇതിവിടെ കിറ്റാച്ച് വെച്ച് ഹൈ പവറുള്ള കിറ്റാച്ച് വെച്ച് ഇടിച്ചാണ് ലൂസ് മണ്ണ് അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഇടിക്കരുത് എന്ന് പറഞ്ഞു. അവരിടിച്ച് ഇവിടെ ഇവരുടെ വീട് ഇപ്പം പാവങ്ങളാണ്. ഇതുങ്ങളുടെ വീട്ടിൽ 2 പേരും രോഗികളാണ്. അപ്പോൾ ആ രോഗികൾക്ക് അവർ എല്ലാവരും കൂടി ലോണും ഒക്കെ ആയിട്ട് എടുത്തൊരു വീടാണ്. ഏത് നിമിഷവും ആ വീട് താഴെ നിലം പതിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ താഴെ അത് മുകളിൽ ടണല് അവർ നെറ്റ് വല ഇട്ട് ഉപയോഗിച്ചത് കൊണ്ട് അത് അടഞ്ഞിട്ട് വെള്ളം വന്നാണ് ഈ ഇവരുടെ വീടിനുള്ളിൽ വരെയും വെള്ളം കയറി. ഈ ഒരു കാലത്തും ഇതിൽ മുന്നേയുള്ള പ്രളയം ഉണ്ടായപ്പോൾ പോലും ഈ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആരുടെയും വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. ഈ പ്രാവശ്യമാണ് വെള്ളം ഇവിടെ കയറുന്നത്. ഇത് മാറ്റാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം അധികാരിയുടെ ഭാഗത്തു നിന്ന്. സംഭവത്തിൽ ഉടനടി പരിഹാരം കാണണമെന്നും മറിച്ച് അയാൾ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്ടിമുടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 42 ആയി. ഇനി 15 പേരെ കൂടി കണ്ടെത്താനുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും പെട്ടിമുടിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിൽ അതിസാഹസികമായി നടക്കുന്നു. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടി അടുക്കുന്നു. 5-അംഗ ഉപസമിതി തേക്കടയിൽ സന്ദർശനം നടത്തി. എംഡി തോമസിന് യാത്രാമൊഴി നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന എംഡി തോമസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കുട്ടിക്കാനത്തെ വസതിയിലെത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
ഇടിഞ്ഞ് താഴേക്ക് വന്നു.